हेलो फ्रेंड्स वेलकम टू काबूस वर्ल्ड एल विशुदिन आशंस इन वीडियो ए वीटले विशुकणियां रात्रि पगल ओरपोले वर दस विशु विशु विपिटे वित्ड़ी उत्सव कूड़िया മേടമാസം ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ ആയിരിക്കും വിഷു വരുന്നത്. സൂര്യൻ കൃത്യമായി കിഴക്കുദിക്കുന്ന ദിവസം കൂടിയാണ് വിഷു. വിഷുവിനെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. തലേദിവസം രാത്രി തന്നെയാണ് നമ്മൾ വിഷുക്കണി ഒരുക്കി വെക്കുന്നത്. കൃഷ്ണ ഭഗവാനെ ഒരുക്കി വെച്ചതിന് ശേഷം വിഷുക്കണി ഒരുക്കി തുടങ്ങാം. ആദ്യം ഓട്ടുരുളിയിൽ ഉണക്കലരി ഇടുക. ഇനി ഓട്ടുരുളി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും സൗകര്യമുള്ളതനുസരിച്ച് പാത്രത്തിൽ വെച്ചാൽ മതി. എന്തുപോലും കണി കാണണം, അത്രയേ ഉള്ളൂ. ആദ്യമായി കണിവെള്ളരിയാണ് വെക്കുന്നത്. കണിവെള്ളരി കൃഷ്ണനും പിന്നീട് ചക്ക, ഗണപതിക്ക് പ്രിയമുള്ളതായതുകൊണ്ട് ചക്ക വയ്ക്കും. അതിനുശേഷം മാമ്പഴവും പച്ചമാങ്ങയാണ്. സുബ്രഹ്മണ്യന് പ്രിയമുള്ളതാണിത്. പിന്നീട് കദളിപ്പഴം കിട്ടാത്തത് കൊണ്ട് സാധാ പഴമാണ് വെച്ചിരിക്കുന്നത്. പഴവും തേങ്ങ ഗണപതിക്ക് വേണ്ടിയിട്ട്, കദളിപ്പഴം കൃഷ്ണന്. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടുപുരടത്തിലുണ്ടായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വയ്ക്കാവുന്നതാണ്. കണി വെക്കുന്നതിൽ പ്രാദേശികമായ പല മാറ്റങ്ങളും ഉണ്ട്. അതിൽ തേങ്ങ തന്നെ പൊതിച്ച് വെക്കുന്നവരുണ്ട്, പൊതിക്കാതെ വെക്കുന്നവരുണ്ട്. ചിലർ തേങ്ങ പൊട്ടിച്ച് അതിൽ കിഴികെട്ടി വിളക്ക് കൊളുത്താറുണ്ട്. ചിലർ വിളക്ക് കൊളുത്താതെ നാണയത്തൊട്ടുകളിട്ട് വെക്കാറുമുണ്ട്. ഈ ഒരു താലത്തിലോ ട്രേയിലോ കോടിമുണ്ട്, സ്വർണം, ആറമുള കണ്ണാടി, പിന്നീട് വെറ്റ, പാക്ക്, നാരങ്ങ, നാണയങ്ങൾ, അതുപോലെ തന്നെ കുങ്കുമം, കൺമശി, ഇവയെല്ലാം കണി ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാവുന്നതാണ്. ആ മഞ്ചാടിയുടെ മുകളിലായിട്ടാണ് നമ്മൾ കുഞ്ഞു ഉണ്ണികൃഷ്ണനെ വയ്ക്കുന്നത്. പിന്നീട് കണിക്കൊന്ന പൂക്കൾ എല്ലാം വെച്ച് അലങ്കരിക്കാവുന്നതാണ്. ധാന്യങ്ങളുടെ വിത്തും നമ്മൾ കണി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കാറുണ്ട്. ഇവിടെ നിറപറയ്ക്കാത്ത നമ്മളിപ്പോൾ നെല്ലാണ് വെച്ചിരിക്കുന്നത്. പിന്നീട് നിർബന്ധമായിട്ടും ഒരു ഗ്രന്ഥം കണി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കേണ്ടതാണ്. പിന്നീട് ഒരു കിണ്ടിയിൽ വെള്ളമെടുത്ത് വെള്ളപ്പുഷ്പവും വെച്ച് കിഴക്കോട്ട് വാല് ഇരിക്കത്തക്ക രീതിയിൽ വെക്കുക. രാവിലെ കണി കാണുന്ന സമയത്ത് ഇതിൽ വെള്ളം തൊട്ട് കണ്ണി വെച്ച ശേഷം കണി കാണും. അടുത്തതായിട്ട് വീട്ടിലെ മുതിർന്നവർ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകുന്ന ചടങ്ങാണ്. വിഷുഫലം നോക്കി പറയാറുണ്ട്. അതിൽ നിന്നും വെറ്റയും പാക്കും കൊന്ന പൂക്കളും ഒരു വെള്ളി നാണയവും സ്വർണവും വെച്ചിട്ട് ഇതുപോലെ ഇട്ടു നോക്കും. അപ്പോൾ ഈ വെള്ളി നാണയം ഹെഡാണ് വരുന്നതെങ്കിൽ അത് പണം വരുമെന്നും, മറ്റേ ടെയിൽ ഭാഗമാണെങ്കിൽ കാർഷികമായ അഭിവൃദ്ധിയുള്ള വർഷമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കാബൂസ് വേൾഡ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.